അടുത്ത്. പച്ചമുളകൊക്കെ നമ്മൾ മുറ്റത്തുനിന്ന് പറിച്ചിട്ട് വന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. ഇന്ന് ചിക്കൻ അച്ചാർ വെക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും മീന സമയസിംഗ് വെള്ളിലേക്ക് സ്വാഗതം. ചിക്കൻ അച്ചാർ വെക്കാൻ കുരുമുളക് പൊടി, മഞ്ഞൾ, ഉപ്പ്, 250 ഗ്രാം കാണും. എല്ലൊന്നുമില്ലാത്ത അല്ലേ, അതോ ചെറിയ കഷ്ണം? കട്ടിയുള്ള എല്ലില്ല, ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്ത് അല്ലേ. ഈ ഒരു വലിപ്പത്തിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്ത് 250 ഗ്രാം ഇതിനകത്തൊട്ടേ. ഇതെല്ലാം കൂടെ പുരട്ടാനോ? അപ്പൊ നമ്മൾ മുളക് പൊടി എപ്പോഴും ഇടുന്നേ? അതിന് മതി. ഇങ്ങനെ പുരട്ടി ഒരു 15 മിനിറ്റ് മൂടി വെക്കണം. പതിനഞ്ച് മിനിറ്റ് അങ്ങ് അടച്ചു വെച്ചേക്കാം. ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചേക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചതച്ചിട്ട് വരാം. ഇനി അച്ചാർ വെക്കാൻ ആവശ്യമുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് ഉണ്ടമുളക്. അത് ഇവിടെ ഇപ്പോൾ അമ്മയുടെ വീട്ടിലുള്ളത് കൊണ്ടാണ് ഇതെടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ അമ്മ ഈ മുളക് ഇല്ലെങ്കിൽ പകരം പച്ചമുളക് ഇട്ടാൽ മതിയോ? പകരം പച്ചമുളക് ഇട്ടാൽ മതി. ഇത് മുളക് പൊടിയും കൂടെ ചേർക്കാനുള്ളത് കൊണ്ട് എരിവ് നോക്കി ഇട്ടാൽ മതി. അപ്പം ഇതാദ്യം നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. കടുകെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ച് ചിക്കൻ വറുത്തെടുക്കണം. ഇപ്പം നമ്മൾ നേരത്തെ പുരട്ടി വെച്ച ചിക്കൻ ഇതിനെ നമുക്ക് എണ്ണ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ എടുത്ത് വറുക്കാനിടാം. ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വറുത്ത കോരിയ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഇനി കുറച്ച് ഉലുവ ഇടാം. ഉലുവ മൂത്ത് കഴിയുമ്പം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അമ്മ ഇത് മൊത്തം ഇട്ടേക്കട്ടെ. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിലോട്ട് മുളക് പൊടി അല്ലേ. എത്ര അമ്മയുടെ ഉണ്ട്? നമ്മൾ മറ്റേനകത്ത് അരി ഇട്ടിട്ടുണ്ടല്ലോ. മതിയോ? ഓഫ് ചെയ്യണോ? വിനാഗിരി
വിനാഗിരി എന്തുമാത്രം ഇടുന്നേ? നമുക്ക് എത്ര ഉള്ളതെന്ന് വെച്ചാലേ, നമ്മളൊരു 250 ചിക്കൻ അല്ലേ എടുത്തേ, കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചു. എണ്ണ നമ്മൾ തീ നിർത്തി ഇട്ടിരിക്കുക. എന്നിട്ട് എണ്ണ തെളിഞ്ഞു വന്നപ്പോൾ അതിലോട്ട് നമ്മൾ ചിക്കൻ ഇടുക. നമ്മൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളു, മോന് ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. കുപ്പി വെയിലത്ത് വെച്ച് ഉണക്കണം അല്ലേ, നനവ് കാണരുത് കുപ്പിയിൽ. വെളിയിരിക്കും, നനവ് തട്ടായിരുന്ന ഒരു ഒന്നൊന്നര മാസം വെളിയിരുന്നോളും. അത് ഏത് അച്ചാറാണെങ്കിലും അല്ലേ, നനവ് തട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് പൂപ്പൽ പിടിക്കും. ഉണക്കണം. റെഡി, ചിക്കൻ അച്ചാർ റെഡി. ഇങ്ങനെയാണ് അമ്മ ചിക്കൻ അച്ചാർ വെക്കുന്നത്, സൂപ്പർ ടേസ്റ്റി. അപ്പോൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഇത്രയും ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.